മലബാറിലെ കലാലയ മുത്തശ്ശിയായ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ശതോത്തര രജത ജൂബിലിയുടെ നിറവിൽ ഇംഗ്ലീഷുകാരനായ എഡ്വേർഡ് ബ്രണ്ണന്റെ ശ്രമഫലമായി 1862 സ്ഥാപിതമായ ബ്രണ്ണൻ സ്കൂളാണ് പിന്നീട് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജായി മാറിയത്. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് കലാലയ മുത്തശ്ശിയുടെ 125-ാം വാർഷികത്തിന് സംഘാടകർ ഒരുക്കുന്നത്. പഠനവും സൗഹൃദവും വിപ്ലവുമെല്ലാം സിരകളിലേറ്റി പടിയിറങ്ങിപ്പോയവർക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിവരാത്ത ക്യാമ്പസാണ് ബ്രണ്ണൻ. പ്രതിഭകളുടെ ക്ലാസുകളെക്കുറിച്ച്, പതിവ് തെറ്റാതെ പൂക്കുന്ന കൊന്നമരത്തെക്കുറിച്ച്, സൊറ പറഞ്ഞിരുന്ന സ്റ്റോൺ ബെഞ്ചിനെക്കുറിച്ച്, ശാന്തിവനത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാടുണ്ട്. അകലാൻ കൊതിക്കുന്നവരെ സ്നേഹസൗഹൃദത്തിൻ്റെ മാസ്മരിക വലയം കൊണ്ടെന്നും കൂടെ നിർത്താൻ ഈ കലാലയ മുത്തശ്ശിക്കായിട്ടുണ്ട്. 125 വർഷമായി മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തലയെടുപ്പോടെ നിന്ന കലാലയത്തിൻ്റെ ശതോത്തര രജത ജൂബിലി നാടാകെ ഏറ്റെടുക്കുകയാണ്. വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിളിക്കുന്നതിന് 3 ദശകങ്ങൾക്ക് മുമ്പാണ് എഡ്വേർഡ് ബ്രണ്ണൻ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമായിട്ട് മുന്നോട്ട് വരുന്നത്. ആ ഒരു നിലയിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ONV, MN വിജയൻ, വിഷ്ണുഭാരതീയൻ, ജി കുമാരപിള്ള, എൻ പ്രഭാകരൻ, അങ്ങനെ നീളുന്ന പ്രതിഭാധനരായ അധ്യാപകരുടെ നിര തന്നെ കോളേജിലുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാകാം ഒരു പക്ഷേ ഒരിക്കലെങ്കിലും പലരും ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥിയാകാൻ ആഗ്രഹിച്ചു പോയതും. ലോകത്തിൻ്റെ നാനാകോണിലും ബ്രണ്ണനിലെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി ഇവരെയെല്ലാം ഒരിക്കൽ കൂടി കലാലയമുറ്റത്തേക്ക് എത്തിക്കുകയാണ് സംഘാടകരുടെ ലക്ഷ്യം. ഒരു വർഷം നീളുന്ന നിരവധി സാംസ്കാരിക പരിപാടികളും ഇവർക്കായി ഒരുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.